അപ്പോൾ നമ്മുടെ മത്സരാർത്ഥികൾ എത്തിയിട്ടുണ്ട്. ഇതിൽ ചെറിയൊരു പ്രശ്നമുണ്ട്, ചെറിയൊരു പ്രശ്നം. വിറകടുപ്പിലായിരിക്കും പാചകം ചെയ്യേണ്ടത്. വിറകടുപ്പിലായിരിക്കും പാചകം ഉണ്ടാക്കാൻ നിൽക്കുന്നത്. അതിൻ്റെ റെസിപ്പിയാണെന്ന് പറഞ്ഞൊരു റെസിപ്പി നിങ്ങളിവിടെ ചെയ്യാനും പാടില്ല. അപ്പോൾ ഇനി നമ്മുടെ മാസ്ക് അഴിച്ച് നമ്മുടെ കണ്ടസ്റ്റൻസിനെ ശരിക്കും മുഖം കണ്ട് നിങ്ങൾ പരിചയപ്പെടുന്ന സമയമാണ്. ഇപ്പം തീ കത്തിച്ചതിൻ്റെയും ഇടയ്ക്ക് ഹസ്ബൻഡോ മക്കളോ വന്നിട്ട് ഊതി ഊതി തരാനോ അത് പരിപാടിയൊന്നും പറ്റില്ല. ഷെഫിനെ, അതായത് പ്രേക്ഷകർക്ക് മുമ്പിലും നമ്മളുടെ അതായത് കണ്ടസ്റ്റൻസിന് മുമ്പിലും നമ്മൾ ഷെഫിനെ അവതരിപ്പിക്കാൻ പോവാണ്. അപ്പോൾ ഷെഫ് ഒന്ന് കടന്നു വരേണ്ടതാണ്. നമസ്കാരം, ഞാൻ ഉണ്ണി ജോർജ്. വെൽക്കം ടു OMKV. നമ്മൾ നേരത്തെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ പാചക മത്സരം തുടങ്ങുവാണ്. പാചക മത്സരം തുടങ്ങുമ്പോൾ നമ്മൾ പാചക മത്സരത്തിൽ പങ്കെടുക്കുന്ന ആൾക്കാരെ പരിചയപ്പെടണ്ടേ? അപ്പോൾ നമ്മൾ വെറുതെ എല്ലാവരും ഈ പറയുന്ന പോലെ വീട്ടിൽ പോയിട്ട് പങ്കെടുക്കുക അങ്ങനെയല്ലല്ലോ. നമുക്ക് എല്ലാവരും ഒരുമിച്ച് നിർത്തി അവരെ പറ്റി അവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒന്ന് പരിചയപ്പെടുത്തണ്ടേ? അപ്പം അങ്ങനെ ഒരു വീഡിയോ ആണ് ഇന്ന് വരാൻ പോകുന്നത്. നമ്മുടെ കണ്ടസ്റ്റൻസിനെ പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ, അവരെന്താണ് ഏതാണ് കാര്യങ്ങളൊക്കെ ഒന്ന് പറയുന്നൊരു വീഡിയോ. അപ്പം നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നത് നമ്മളുടെ ഒരു സുഹൃത്തിൻ്റെ ഒരു ഹോം സ്റ്റേ ഉണ്ട്, കുമ്പളങ്ങിൽ തന്നെയാണ്. നമ്മുടെ പഴയ സുഹൃത്താണ്, റിവർ റൂട്ട്സ് എന്നാണ് ഹോം സ്റ്റേയുടെ പേര്. ഫഹദ് വാസലിൻ്റെ ഞാൻ പ്രകാശനടക്കം ഒരുപാട് സിനിമകൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ചെറിയ ഹോം സ്റ്റേ സെറ്റപ്പൊക്കെയാണ്. പിന്നെ ഈ പുഴയുടെ അരികിലാണ്, നല്ല അടിപൊളി സ്ഥലമാണ്. അപ്പം ഇവിടെ ആകുമ്പോൾ അധികം ആൾക്കാരുടെ ശല്യമൊന്നുമില്ല. അപ്പം നമ്മുടെ കണ്ടസ്റ്റൻസുകൾ എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാവരെയും കൃത്യമായിട്ട് പരിചയപ്പെടുത്തി തരാം. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും നിങ്ങൾ കൃത്യമായിട്ട് കമൻറ്റ് ചെയ്യുക. അപ്പം അതനുസരിച്ചൊക്കെ ആയിരിക്കും നമ്മുടെ വീഡിയോസിൻ്റെ ഇനി അങ്ങോട്ടുള്ള പോക്ക്. അപ്പം എന്താ പറയുക, കുറേ കാര്യങ്ങൾ നമ്മളിവിടെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ വീഡിയോയിൽ ഇങ്ങനെ കാണിക്കുള്ളൂ. ആദ്യമേ ഇൻട്രോയിൽ ഇങ്ങനെ കറക്റ്റായിട്ട് പറയുന്നില്ല കേട്ടോ. അപ്പം നമുക്ക് എല്ലാവരും പരിചയപ്പെടാം. അപ്പം നമ്മുടെ മത്സരാർത്ഥികൾ എത്തിയിട്ടുണ്ട്. ഇതിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. ചെറിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിൽ നമ്മൾ 10 പേരെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. 10 പേരിൽ 2 പേരും കൂടി വരാനുണ്ട്. ഒരാൾ ആശാ വർക്കറാണ്, പിന്നെ ഒരാൾക്ക് ചെറിയൊരു ഹോസ്പിറ്റൽ കേസ് വന്നതുകൊണ്ട് അവർ ഓൺ ദ വേയിലാണ്. അപ്പം അവരുടെ അടുത്ത് കാര്യങ്ങൾ വരുന്ന വഴിക്ക് നമ്മൾ കൃത്യമായിട്ട് പറയും. അപ്പം ഇവരാണ് നമ്മുടെ മത്സരാർത്ഥികൾ. ഇവരാരും മാസ്ക് ഊരിയിട്ടില്ല. മാസ്ക് ഊരാത്ത കാര്യം ഇവരെ നിങ്ങളെ നേരിട്ട് പരിചയപ്പെടുത്തുമ്പോൾ, കൃത്യമായിട്ട് പരിചയപ്പെടുത്തുമ്പോൾ ഇവരുടെ മാസ്ക് ഊരാം. അപ്പം നമ്മൾ ഈ കൊറോണ പ്രശ്നങ്ങളൊക്കെ ഉള്ളതാണല്ലോ, അത് മാത്രമല്ല ഒരു സസ്പെൻസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം ഇനി പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഒരു കുക്കിംഗ് ഷോ അല്ലെങ്കിൽ കുറി ഷോ എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് കുറച്ച് നിബന്ധനകൾ വേണമല്ലോ, നിബന്ധനകൾ നിയമാവലിയൊക്കെ വേണമല്ലോ. അപ്പം എൻ്റെ കയ്യിലിരിക്കുന്നതാണ് ഈ നിയമാവലി എന്ന് പറഞ്ഞ സംഭവം. അപ്പോൾ ഇത് നമുക്ക് ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് ഈ നിയമാവലി ഇവർക്ക് കൊടുക്കുക എന്നുള്ളത്. എന്താണ് നിയമാവലി, അതായത് നിബന്ധനകൾ എന്തൊക്കെയാണെന്ന് അറിയണമല്ലോ. അപ്പം ഞാൻ എല്ലാവർക്കും ആ നിബന്ധനകൾ കൈമാറുകയാണ്. അപ്പം കുറച്ച് പേര് കൂടി വരാനുണ്ട്. അപ്പോൾ ഈ നിയമാവലി ശരിക്കും നിങ്ങൾ വായിച്ചു നോക്കാം, എന്താണ് സംഭവം എന്നറിയാമെന്ന് വായിച്ചു നോക്കാം. മലയാളം വായിക്കാൻ അറിയാമോ? എന്നാ ആദ്യത്തെ ഒന്ന് വായിച്ചേ. അറിയില്ല, അത് കുഴപ്പമില്ല. ഒന്നാമത്തെ, മത്സരം നടത്തുന്നത് 2 റൗണ്ടുകളായിട്ടായിരിക്കും. ആദ്യ റൗണ്ട് നിങ്ങളുടെ വീടുകളിലായിരിക്കും. അതായത് നമ്മുടെ മത്സരം നടത്തുന്നത് 2 റൗണ്ടിലായിരിക്കും. ഇപ്പം നിങ്ങൾക്ക് 10 പേരുണ്ടല്ലോ. അപ്പോൾ 10 പേരിലെയും മത്സരം നടത്തുന്നത് അവരവരുടെ വീട്ടിലായിരിക്കും കേട്ടോ. ഓക്കെ അല്ലേ? അപ്പം നിങ്ങൾക്ക് പുറത്തു നിന്ന് മത്സരിക്കുന്നതിൻ്റെ ചമ്മലോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ഒന്നാമത്തെ കാര്യം. പിന്നെ 2 റൗണ്ടിലായിരിക്കും ഈ മത്സരം നടത്തുന്നത്. 2 റൗണ്ട് എന്ന് പറയുമ്പം ആദ്യത്തെ റൗണ്ട് എല്ലാവരും വീടുകളിൽ നമ്മൾ ചെല്ലും, വീട്ടിലെ ആൾക്കാരെ പരിചയപ്പെടും. അതിനുശേഷം നമ്മൾ വീട്ടിൽ കുക്കിംഗ് പാചകം, അതിനുശേഷം അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ആൾക്കാർ 5 പേരെ നമ്മൾ സെലക്ട് ചെയ്യും. 10 പേരുടെ വീട്ടിൽ വന്ന് എടുത്തിട്ട് അതിൽ നിന്ന് 5 പേരെ സെലക്ട് ചെയ്യും. 5 പേരെ സെലക്ട് ചെയ്തിട്ട് 5 പേരെ ഒരുമിച്ച് നിർത്തിയിട്ടാണ് അതിൽ നിന്ന് 3 പേരെ സെലക്ട് ചെയ്യും. അങ്ങനെയാണ് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. ഓക്കെ അല്ലേ? അപ്പോൾ അടുത്തത് പുള്ളിക്കാരിക്ക് മലയാളം വായിക്കാൻ അറിയില്ല, ഇംഗ്ലീഷ് മീഡിയം ആണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വായിക്കാം. ഓരോ മത്സരാർത്ഥിക്കും അനുവദിച്ചിരിക്കുന്ന സമയം 45 മിനിറ്റ് ആയിരിക്കും. ആ ഉണ്ടല്ലോ, ഒരു മീൻ കറിയൊക്കെ 45 മിനിറ്റിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. ഇപ്പം നമ്മൾ സാധാരണ വീട്ടിലുണ്ടാക്കുന്ന പോലെ ഒരുപാട് മീൻ കറി ഒന്നും ഉണ്ടാക്കണ്ട. നമുക്ക് ജസ്റ്റ് ടേസ്റ്റ് ചെയ്യാനായിട്ട് ഇപ്പോൾ ഒരു കരിമീനാണെങ്കിൽ 1 എണ്ണോ അല്ലെങ്കിൽ 2 എണ്ണോ അത് മതി. അപ്പം പരമാവധി 45 മിനിറ്റ് ആയിരിക്കും സംഭവം ചെയ്യുന്നത്. വേറെ പ്രശ്നമൊന്നും ഇല്ലല്ലോ, കുഴപ്പമില്ല. 45 മിനിറ്റിൽ മീൻ കറി വെക്കാമല്ലോ. അപ്പോൾ അടുത്തത് വിറകടുപ്പിലായിരിക്കും പാചകം ചെയ്യേണ്ടത്. വിറകടുപ്പിലായിരിക്കും പാചകം ചെയ്യേണ്ടത്. ഇപ്പം നമ്മുടെ വീഡിയോ എല്ലാവരും കാണുന്നതാണല്ലോ, അപ്പോൾ അറിയാമല്ലോ നമ്മൾ കൂടുതലും വിറകടുപ്പിലല്ലേ ചെയ്യാറുള്ളത്. വിറകടുപ്പിൽ പാചകം ചെയ്യുക. അപ്പം 45 മിനിറ്റ് തികയോ, മതിയാവോ വിറകടുപ്പിൽ ചെയ്യാനാണെങ്കിൽ? അതാണല്ലോ മത്സരം. അതിപ്പോൾ എന്താ പറഞ്ഞത്? ചിലപ്പോൾ തീ കത്തിയില്ലെങ്കിലും
അതെ. അപ്പൊ അത് മത്സരം ആണല്ലോ, മത്സരം നമ്മൾ കുറച്ചും കൂടി ഇതായിട്ട് വരുവാണ്. അപ്പൊ സാധനങ്ങളെല്ലാം ക്ലീൻ ആക്കി റെഡി ആക്കി പച്ചക്കറിയൊക്കെ അരിഞ്ഞു വെച്ച് മീനൊക്കെ വെട്ടി കൃത്യമായിട്ട് വെച്ചോ, അതിനുശേഷം മതി. മീൻ ക്ലീനാക്കി ഒക്കെ ശരിയാക്കി ഒക്കെ വരുമ്പോ സമയം എടുക്കും അല്ലെ. പിന്നെ ഞങ്ങളുടെ പ്രദേശം വെച്ച് നല്ല കാറ്റ് വരികയാണെങ്കിൽ ഈ പറഞ്ഞ തീ കാറ്റിന് നമുക്ക് എന്തെങ്കിലും ചെയ്യാം, പ്രശ്നമില്ല കേട്ടോ. കാറ്റ് വരിക, കാറ്റടിച്ചെന്നാലും അടുപ്പ് കിടാത്ത രീതിയിൽ എന്തെങ്കിലും അത് നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കാം കേട്ടോ. ഓക്കെ, അടുത്തത്. ഒരാൾക്ക് മാത്രമേ മത്സരത്തിൽ പങ്കെടുക്കുവാൻ അനുവാദമുള്ളൂ. അതായത് ഒരാളല്ലേ, ഇപ്പൊ വീട്ടിൽ ഒരുപാട് ആൾക്കാരുണ്ടാവുമല്ലോ. ഇപ്പൊ തീ കത്തിച്ചതിന്റെ ഇടക്ക് ഹസ്ബൻഡോ മക്കളോ വന്നിട്ട് ഊതിത്തരാനോ അത് പരിപാടി ഒന്നും പറ്റില്ല. ഓക്കെ അല്ലേ. അപ്പൊ അങ്ങനെ ഒരു കാര്യമുണ്ട്, അത് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പം പിന്നെ അടുത്തത്, നിങ്ങളുടെ അവതരണത്തിനും വിഭവം അവതരിപ്പിക്കുന്ന രീതിയിലും വിഭവത്തിന്റെ രുചിയെയും അടിസ്ഥാനമാക്കിയായിരിക്കും വിധി നിർണയം. മനസ്സിലായല്ലോ. ഇപ്പൊ ഇപ്പൊ ഈ പറയുന്ന പോലെ നിങ്ങൾ ആരും ഇതേപോലെ അങ്ങനെ പരിപാടിയിലൊന്നും ഇല്ലാത്തതുകൊണ്ട് അവതരണം എന്നുള്ള ഒരു കാര്യം നമ്മൾ ഭയങ്കര കണക്കാക്കി എടുക്കുന്നില്ല. എന്നാലും നിങ്ങളുടെ പ്രസന്റേഷൻ, ആ സംസാര രീതി നിങ്ങൾ എങ്ങനെയാണോ, അതാണ് മെയിൻ കാര്യം. നിങ്ങൾ എങ്ങനെയാണോ അതേപോലെ സംസാരിച്ചാൽ മതി, വേറെ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ല. അപ്പോൾ അതും പിന്നെ എന്താ പറയുക, വിഭവം അവതരിപ്പിക്കുന്ന രീതി എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇത് പ്രസൻറ്റ് ചെയ്യുമല്ലോ, ഇങ്ങനെ ഡെക്കറേഷനൊക്കെ ചെയ്ത്. അപ്പം അത് പിന്നെ ഈ പറഞ്ഞ ഇതിൻ്റെ രുചി, രുചിയാണ് മെയിൻ. സംഗതിക്ക് രുചി ഉണ്ടാവണം, പിന്നെ ഈ പറയുന്നതിൽ വെറൈറ്റി ഉണ്ടാവണം. അതിനാൽ സാധാരണ നമ്മളൊരു കറി വെക്കുന്ന ഒരു പരിപാടിയല്ല. അപ്പം എന്തുണ്ടാക്കുന്നോ അത് അതിന് വ്യത്യസ്തത ഉണ്ടാവണം, ആൾക്കാർ കാണാത്ത സാധനങ്ങളായിരിക്കണം, അങ്ങനെയൊക്കെയാണ്, അത്ര ഉള്ളൂ. അപ്പം അടുത്തത്, ഫുഡ് കളർ, പ്രിസർവേറ്റീവ്സ് എന്നിവ പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണ്. അതായത് ഇപ്പം നമ്മൾ ഈ ഈ കളർ കിട്ടാനും അതിന് കുറേ സാധനങ്ങൾ ഉപയോഗിക്കുമല്ലോ, ചിക്കന് കളർ കിട്ടാൻ, മറ്റേ സമയം കളർ. അത് മാത്രമല്ല ഈ കളർ സാധനങ്ങൾ, പിന്നെ ഈ ആവശ്യമില്ലാത്ത പൊടികൾ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ കൂടുതലും നമ്മുടെ നാടൻ ഐറ്റംസ് ഉണ്ടല്ലോ, നാടൻ സാധനങ്ങൾ കൂടുതലും നാടൻ ഐറ്റംസ് ചെയ്യുക, അത്രേ ഉള്ളൂ. നാടൻ സാധനങ്ങൾ വെച്ചിട്ട് ഇപ്പോൾ ഈ കല്ലരി ചതച്ച് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇല്ല, അതൊക്കെ ചെയ്യുക. അപ്പം അതൊക്കെ കാണുന്നവർക്കും കുറച്ചും കൂടി താല്പര്യം തന്നു, അവർക്ക് നിങ്ങൾക്ക് വേണ്ടി ചിലപ്പോൾ ആൾക്കാർ കമൻ്റൊക്കെ ചെയ്യുമ്പോൾ ഇവർക്ക് വേണ്ടി കൂടുതൽ സംസാരിക്കാനായിട്ടുള്ള ഉണ്ടാവും. മീൻ വിഭവങ്ങൾ, അതായത് സീ ഫുഡ്സ് മാത്രമേ അനുവദിക്കുകയുള്ളൂ. അതായത് മീൻ നമ്മളുടെ ചാനലും അത് തന്നെയാണല്ലോ, മീനാണല്ലോ ഏറ്റവും കൂടുതൽ ചെയ്യുക. അപ്പം മീൻ ഐറ്റംസ് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. മത്സരാർത്ഥികൾ കോവിഡ് മാനദണ്ഡങ്ങൾ നിർബന്ധമായും പാലിക്കേണ്ടതാണ്. അത് പറഞ്ഞ പോലെ കൊറോണ പ്രശ്നങ്ങളാണല്ലോ, അത് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞുകൊണ്ട് ആവശ്യമില്ലല്ലോ. ഫ്രെയിമൊക്കെ കറക്റ്റല്ലേ. പിന്നെ അവസാനത്തെ ഒരു കാര്യം, അതായത് വിധികർത്താക്കളുടെ തീരുമാനം അന്തിമമായിരിക്കും. വിധികർത്താക്കളുടെ തീരുമാനം അന്തിമമായിരിക്കും എന്ന് പറയുന്നത് ഷെഫ് കഴിച്ചിട്ട് എന്താണ് പറയുന്നത് അതായിരിക്കും സംഭവം. ഇപ്പോൾ ഇതിൻ്റെ ഇടക്ക് ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനും അതിനും ഇതിനൊക്കെ ഉണ്ടാവും. പിന്നെ ഇപ്പോൾ കഴിച്ചതിന് ശേഷം അത് നന്നായിരിക്കും, അല്ല ആൾ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അനുവദിക്കില്ല. നമ്മൾ ഷെഫിനെ, നല്ല ഇൻ്റർനാഷണൽ ഷെഫിനെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം അദ്ദേഹം പറയുന്നതായിരിക്കും ഇവിടെ അന്തിമമായിട്ടുള്ള വിധി. ഇപ്പം ഞാൻ കഴിച്ച്, ഇപ്പം എൻ്റെ പാചകം നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പം ഞാൻ കഴിച്ചിട്ട്, ഞാൻ കഴിക്കും എന്തായാലും, ഞാൻ കഴിച്ചിട്ട് വലിയ വിധിയൊന്നും പറയാറില്ല. അപ്പം നിങ്ങൾക്ക് ഒരു കാര്യം കൂടി പറഞ്ഞുതരാം, നമ്മുടെ ഷെഫിനെ, അതായത് പ്രേക്ഷകർക്ക് മുമ്പിലും നമ്മളുടെ അതായത് കണ്ടസ്റ്റൻസിന് മുമ്പിലും നമ്മൾ ഷെഫിനെ അവതരിപ്പിക്കാൻ പോവാണ്. അപ്പോൾ ഷെഫ് ഒന്ന് കടന്നു വരേണ്ടതാണ്. അപ്പോൾ അപ്പം ഇദ്ദേഹമാണ് നമ്മുടെ ഷെഫ്. ഷെഫ് പേര് പറയുന്നത് ഷെഫ് എവിടെ നിന്ന് പറഞ്ഞു? ഞാൻ ഫുഡ് കൊച്ചിയാണ്. ഫുഡ് കൊച്ചി ആണ്, പുള്ളി എൻ്റെ സുഹൃത്തും കൂടിയാണ്. പിന്നെ അത് മാത്രമല്ല, ഷെഫ് എവിടുത്തെ ഷെഫാണ്, എങ്ങനെയുള്ള ഷെഫാണ്, അതാണ് ഇവിടുത്തെ മെയിൻ പോയിന്റ്. ഞാനിപ്പോൾ സൗദി ക്രൗൺ പ്രിൻസിൻ്റെ പേഴ്സണൽ ഷെഫാണ്, സൗദി അറേബ്യയിൽ വർക്ക് ചെയ്യുന്നു. സൗദി രാജാവിൻ്റെ പേഴ്സണൽ ഷെഫാണ്. സൗദി രാജാവിൻ്റെ പേഴ്സണൽ ഷെഫാണ്. അപ്പോൾ സൗദി രാജാവിൻ്റെ ഷെഫ് ആകുക എന്നൊക്കെ പറഞ്ഞാൽ അറിയാലോ, സൗദി രാജാവിൻ്റെ പേരെന്ന്? മുഹമ്മദ് ബിൻ സൽമാൻ. പുള്ളി അടുക്ക് സംസാരിക്കാറില്ലേ, വരാന്ന് പറഞ്ഞിട്ടില്ല, കുമ്പളെങ്കിൽ കൊണ്ടുവരണം പുള്ളീനെ. അപ്പൊ ഈ നാടൻ ഇവരുണ്ടാക്കുന്ന വിഭവങ്ങൾ കഴിച്ചിട്ട് നിങ്ങക്ക് ഇതിന്റെ ഇത് പറയാൻ അഭിപ്രായം പറയാൻ പറ്റും. കാരണം പുള്ളിയുടെ വൈഫ് ഇതുപോലെ ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. അപ്പൊ അത്യാവശ്യം ഞാനാണ് ചെയ്യുന്നത് അവിടെ. അതല്ല, അത് മാത്രമല്ല, ഷെഫ് എന്ന് പറയുമ്പോൾ ഇത് പഠിച്ച് വരുമ്പോൾ ഇതാണല്ലോ. പിന്നെ ഈ പറഞ്ഞ പോലെ ഇത്രയും നല്ലൊരു ഷെഫിനെ കിട്ടുക എന്ന് പറയുന്നതും ഈ പറയുന്ന പോലെ വലിയ കാര്യമാണ്. അപ്പം നമ്മളിങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ തന്നെ പുള്ളി ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഓടി വന്നു. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ വീഡിയോയ്ക്ക് സ്ഥിരം കാണുന്നതുമാണ്. അതെ അതെ അതെ. അപ്പോൾ പുള്ളിക്ക് എന്താ പറയുക, വളരെ താല്പര്യത്തോടു കൂടി വന്നു. അപ്പോൾ ഷെഫിന് പ്രത്യേകം തന്നെയുണ്ട് കേട്ടോ. പിന്നെ ഈ പറയുന്ന പോലെ നിങ്ങൾക്ക് ഷെഫിനോട് എന്തെങ്കിലും ചോദിക്കാനും പറയാനും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ചോദിക്കാം. നാടൻ ഫുഡൊക്കെ ചെയ്യുമോ? വീട്ടിൽ ചെയ്യാറുണ്ട്.
എന്നാ അവിടെ പുള്ളിക്കാരത്തിയുടെ പുള്ളിക്കാരന്റെ വൈഫ് ചോദിക്കും ചില സമയത്ത്. അങ്ങനെ എന്താ ചോദിക്കാണ്ടല്ലോ ഞങ്ങളുടെ മീൻകറികൾക്ക് പൊതുവെ എരിവിച്ചിട്ട് കൂടുതലായിരിക്കും. അതപ്പൊ ഞങ്ങളുടെ ഷെഫിന് കുഴപ്പമുണ്ടാവില്ലല്ലോ. എരിവ് ഒരു പ്രശ്നമല്ല എനിക്ക്, പൊതുവെ എനിക്ക് ഒത്തിരി എരിവ് താല്പര്യമാണ്. അപ്പൊ എരിവ് താല്പര്യത്തിന്റെ നല്ലല്ലോ. എങ്ങനെ പ്രസന്റ് ചെയ്യുന്നു അതാണ് ഒരു ചെയ്യുന്ന രീതി, എങ്ങനെ പ്രസന്റ് ചെയ്യുന്നു അതാണ്, അത് ബേസ് ചെയ്തിട്ടാണ് ബാക്കി ഫൈനൽ റിസൾട്ട്സ്. അപ്പൊ അതൊരു ഭയങ്കര ഒരു കാര്യമുള്ള കാര്യമാണ്. സംഗതി ഇതിന്റെ ടേസ്റ്റ് ആണല്ലോ അൾട്ടിമേറ്റ്. എനിക്ക് ടേസ്റ്റ് ഇഷ്ടപ്പെട്ട ഞാൻ അപ്പൊ തന്നെ പറയും. ഓക്കെ ഓക്കെ, അങ്ങനെ ഒന്നും നമുക്ക് എങ്ങനെ എന്താണെങ്കിലും നമ്മൾ കഴിക്കണം. ആർക്ക് പിന്നെ പറയും, എന്തെങ്കിലും പറയും, ചോദിക്കണ്ട, ചോദിക്കേ. സാധാരണ നാടൻ ടൈപ്പാണ് വെക്കണത്. ഇപ്പൊ നമ്മ ഇങ്ങനെ ഒരു മത്സരം വെക്കുമ്പോ അതില് ഇപ്പൊ അണ്ടിപ്പരിപ്പ് അങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങൾ അരച്ചിടണ കൊണ്ട് വല്ല പ്രശ്നവും ഇല്ലല്ലോ. അല്ല ഞാൻ ചോദിച്ചതാ, ഞാൻ റെസിപ്പിയിൽ അതും എഴുതിയിട്ടൊന്നും ഇല്ല, ചോദിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അതൊക്കെ ആകുമ്പോ ഒന്നും കൂടി ടേസ്റ്റ് കൂടണത് കൊണ്ട് ചോദിച്ചതന്നേ ഉള്ളൂ. അല്ല അതല്ല, നമ്മള് പാല് കറിയൊക്കെ വെക്കുമ്പോഴത്തേക്ക് ടേസ്റ്റ് നമ്മള് മീൻകറിയില് അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? എന്താ ഷെഫിന്റെ അഭിപ്രായം? നമ്മള് ഫിഷ് മോളിയൊക്കെ വെക്കാൻ സമയത്ത് അണ്ടിപ്പരിപ്പ് നമ്മൾ തേങ്ങാപ്പാൽ അടിച്ചിടുമ്പോ അതൊരു കൊഴുപ്പും ഉണ്ടാവും രുചിയും ഉണ്ടാവും. ഞാൻ അണ്ടിപ്പരിപ്പ് വെറുതെ മാത്രമേ കണ്ടിട്ടുള്ളൂ, അതുകൊണ്ട് എന്റെ അറിവില്ലായ്മയാണ്, അങ്ങനെ വിചാരിക്കാം. അപ്പൊ ഷെഫിന്റെ അഭിപ്രായം നമുക്ക് ചോദിക്കാം. അത് പറയാം, ഷെഫ് പറഞ്ഞാൽ നമുക്ക് ഓക്കെ പറയാം, കുഴപ്പമില്ല, അത് ചെയ്യാം. അണ്ടിപ്പരിപ്പ് ഇടാം, ചെയ്യാം. ബദാം, ബദാം വേണമെന്നില്ല, നമുക്കറിയില്ല, ഓരോ ആൾക്കാരുടെ ടെക്നിക്സ് അല്ലേ. ഇപ്പൊ എങ്ങനെ വരും നമുക്കറിയില്ല, ചെയ്തിട്ടുണ്ടെന്നാണെന്നാണെങ്കിൽ നല്ല കാര്യം. അപ്പോൾ നിങ്ങൾ അതെ ഉണ്ടാറുണ്ട്. ഇപ്പൊ നമ്മളിതൊരു കോമ്പറ്റീഷൻ ആയത് കാരണം ഒരു ആൾക്കാർ പ്രസന്റ് ചെയ്യണ രീതിയും ഉണ്ടാക്കുന്ന രീതിയും ഒരുപാട് വ്യത്യാസം ഉണ്ടാവും, ഓരോ ആൾക്കാരുടെ ഐഡിയ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അത് നിങ്ങളുടെ ഒരു യുദ്ധം പോലെ നോക്കിട്ട് ചെയ്യുക എങ്ങനെയാണ്. അതാണ് ഉത്തരം. അതെ, ആ ഓക്കെ, നമ്മളീ പറഞ്ഞാലേ, ഞാൻ പറഞ്ഞില്ല എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഭക്ഷണം ഒന്നും ഉണ്ടാക്കാൻ നിൽക്കരുത്. എൻ്റെ റെസിപ്പിയാണെന്ന് പറഞ്ഞൊരു റെസിപ്പി നിങ്ങളിവിടെ ചെയ്യാനും പാടില്ല അല്ല. ഓക്കെ അല്ലേ, പുതിയ ഐറ്റംസ് ഞാൻ പറഞ്ഞില്ലേ, ഈ കുമ്പളങ്ങിയിലെ അമ്മച്ചാർ 100 തരം 101 തരം മീൻകറി ഒക്കെ ഒന്ന് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ തോമസ് എന്നാണ് പറഞ്ഞേക്കണത്. അപ്പം അത്രയൊന്നും ഇല്ലെങ്കിൽ പോലും വെറൈറ്റി സംഭവങ്ങൾ ഉണ്ടാക്കുക. വീഡിയോ കാണുന്ന ആൾക്കാർക്കുണ്ടല്ലോ, കൊള്ളാലോ, കണ്ടിട്ടില്ലല്ലോ എന്ന് തോന്നുന്ന വെക്കാം. അപ്പോൾ യൂട്യൂബിൽ തന്നെ ഒരുപാട് റെസിപ്പികളുണ്ട്, യൂട്യൂബിൽ നോക്കണമെന്നില്ല, വല്ല അമ്മൂമ്മമാരെയൊക്കെ ചാക്കിട്ടാൽ നല്ല റെസിപ്പി കിട്ടും. അവിടെ എന്തെങ്കിലും സാധനം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിടുക, നല്ല ഒരു സംഭവം ഉണ്ടാക്കാം. അപ്പം അപ്പം ഇനി എന്താണെന്ന് വെച്ചാൽ, നമുക്കൊരു ഞാർക്കെടുപ്പുണ്ട്. ഞാർക്കെടുപ്പെന്ന് പറഞ്ഞാൽ ആരാദ്യം, അതാണ് ഇനി അടുത്തത്. അപ്പം ഇനി നമുക്കൊരു കാര്യം ചെയ്യാനുണ്ട്, അതായത് ഇനി നമുക്കൊന്ന് നറുക്കെടുക്കണം. നറുക്കെടുക്കണം എന്ന് പറഞ്ഞാൽ ഇത് ആരാണ് ആദ്യം മത്സരിക്കുന്നത്, അല്ലെങ്കിൽ ആരുടെ വീട്ടിലേക്കാണ് ആദ്യം പോകേണ്ടത്, ആരുടെ വീട്ടിലേക്കാണ് ആദ്യം പോകുന്നത്. അപ്പോൾ അതറിയാനായിട്ട് നമുക്ക് നമ്മൾ ബൗളിൻ്റെ അകത്ത് 10 അക്കം ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ 10 എടുക്കുന്നു, അതനുസരിച്ചിട്ട് നമ്മൾ അവരുടെ വീട്ടിലേക്ക് പോയി എടുക്കും. അപ്പം അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ വീട്ടിലേക്ക് എപ്പോഴാണ് എങ്ങനെയാണ് വരുന്നത് എന്നൊക്കെ നമ്മൾ നേരത്തെ അറിയിക്കും കേട്ടോ. അപ്പം നമുക്ക് നറുക്കെടുക്കാം, ആരാദ്യം ആണ് മത്സരിക്കേണ്ടത് എന്നുള്ളത് നറുക്കെടുത്ത് തീരുമാനിക്കാം. അല്ലെങ്കിൽ നമ്മളിങ്ങനെ പറയുന്നത് ശരിയല്ലല്ലോ, നറുക്കെടുത്ത് തന്നെ തീരുമാനിക്കാം. എവിടെ നിന്ന് തുടങ്ങി? ഏറ്റുന്നോ ആ കൊച്ചിന് പ്രത്യേക പരിഗണനയുണ്ട് കേട്ടാ. അതെ അതെ അതെ, അതവൻ്റെ ആണ് പ്രത്യേകം സമ്മതിക്കണം, കാര്യം ഇത്രയും ആൾക്കാർ. അതെ അത് പിന്നെ തീർച്ചയായിട്ടും ഈ സാധാരണ പെണ്ണു ആണുങ്ങളുടെ പരിപാടിയിൽ ഒരു പെണ്ണിനെയാണ് കണ്ടേക്കണം. ഇപ്പൊ അങ്ങനെ ആയതുകൊണ്ട് മത്സരം കളർ ആയിക്കോട്ടെ. ഓക്കെ, അപ്പൊ എടുത്തോ. ഓക്കെ, ഞാൻ നോക്കും എത്ര നമ്പർ നോക്കും. 2nd number 2nd man ആയിട്ട് നോക്കിയെടുക്കും, തിരഞ്ഞെടുക്കണ്ടിടാ. അപ്പൊ 1nd 1nd ഇതാണ്ടാ, 2nd അത് വന്നു പോയതാണ്. 4th ഇത് ഭയങ്കര അടുത്തടുത്ത ആളല്ലേ. 4th അടുത്തത്
മൂന്നാമൻ മൂന്ന് നമ്പർ എല്ലാവരും ഓർത്ത് വെച്ചോണേ. അത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. അഞ്ച് അഞ്ചാമത്തെ ആള് ഒന്നാമൻ നമുക്ക് കിട്ടിയല്ലോ. അപ്പം ഈ പറഞ്ഞാല് രണ്ടുപേരും കൂടി വരാനുണ്ടെന്ന് പറഞ്ഞല്ലേ. അപ്പൊ ഇനി രണ്ടെണ്ണം ബാക്കിയുണ്ട്, അവരും കൂടി വരുമ്പോ ബാക്കി അവരെയും കൂടി എടുപ്പിക്കാം. ഇങ്ങനെ ഒരു പ്രശ്നം ഹോസ്പിറ്റൽ കേസും അതൊക്കെ ആയതുകൊണ്ടാണ് ഇങ്ങനെ ചെറിയ പ്രശ്നം ഉണ്ടായത്. ഓക്കെ, പത്ത് വരെ നമ്മൾ തീർത്തും എടുത്തിട്ടുണ്ട്. അപ്പം ഇനി എന്താണ് കാര്യം എന്ന് വെച്ചാല്, ഇവർക്കിടെ മുഖം നിങ്ങക്ക് കാണണ്ടേ, അവരുടെ മുഖം കാണണം, ഇവരാരാണെന്ന് അറിയണം, ഇവരെ പരിചയപ്പെടണം. അപ്പം ഇനി അതാണ് അടുത്ത പരിപാടി, അതാണ്. ഇവരിപ്പം ഇവിടെ വന്നതല്ലേ. അപ്പം മത്സരം നമ്മൾ ഇൻഡിവിജ്വലായിട്ട് അവരുടെ വീട്ടിൽ പോയി ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇവിടെ നമ്മൾ ചെറിയൊരു മത്സരം വെക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഇപ്പം നിങ്ങൾ എല്ലാവരും വന്നല്ലേ, അപ്പം നിങ്ങളുടെ ഒരു റേഞ്ച് അറിയാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു മത്സരം നമ്മൾ നടത്തുന്നുണ്ട്. അപ്പം നിങ്ങൾ പാചകം ചെയ്യണ്ട, നിങ്ങളെല്ലാവരും എൻ്റെ പാചകം കണ്ട് യൂട്യൂബിൽ കൊതിച്ചിരിക്കുകയാണെന്ന് എനിക്കറിയാം. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഞാനിന്ന് പാചകം ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ വെറുതെ പാചകം ചെയ്ത് നിങ്ങളെ കൊണ്ട് കഴിപ്പിക്കുക എന്നുള്ളത് മാത്രമല്ല, ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ആൾക്ക് നമ്മൾ ഇവിടെ നിന്നൊരു സമ്മാനം കൊടുക്കുന്നു. എന്താണ് ഭക്ഷണം കഴിക്കാണ്ട് പറയാൻ? അതിൽ കയറില്ല. ഇങ്ങനെയുള്ള ഒരുപാട് ബോംബുകൾ നമുക്ക് ഇനി അങ്ങോട്ടുള്ള വഴിയിൽ പൊട്ടിക്കാനുണ്ട് ആണോ. അപ്പം ഇപ്പോൾ ഭക്ഷണം കഴിക്കാൻ മാത്രമല്ല, കഴിക്കുന്നതിന് മുമ്പ് ചെറിയ പണിയൊക്കെ എടുക്കണം. അപ്പോൾ കുറച്ച് സാധനങ്ങൾ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, അതൊക്കെ ഒന്ന് അരിഞ്ഞ് റെഡിയാക്കി തന്നെ. അതൊക്കെ ഒന്ന് റെഡിയാക്കി തന്നതിന് ശേഷം നമുക്ക് ഉണ്ടാക്കാം. അപ്പം അതിൽ ഏറ്റവും കൂടുതൽ ആരാണ് കഴിക്കുന്നത്, അയാൾക്ക് ഒരു സമ്മാനം. ഓക്കെ അല്ലേ, എല്ലാവരും റെഡി അല്ലേ? എല്ലാവർക്കും നല്ല താല്പര്യമുള്ള ഒരു കാര്യമല്ലേ ഭക്ഷണം കഴിക്കാനല്ലേ, അല്ലേ? റെഡി അല്ലേ? ഓക്കെ അല്ലേ? സന്തോഷമല്ലേ? സന്തോഷമല്ലേ? ഒരുപാട് നേരം ഇവിടെ നിൽക്കണത്, അപ്പം ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് നമ്മളുടെ ഒരു ഇതാണല്ലോ. ഓക്കെ അല്ലേ? അപ്പം ഭക്ഷണം കൊടുക്കുക, അതാണ് അടുത്ത പരിപാടി. അതിക്കും മുന്നേ എല്ലാവരെയും നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്തുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഭക്ഷണം പരിപാടികളൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഇനി നമ്മുടെ മാസ്ക് അഴിച്ച് നമ്മുടെ കണ്ടസ്റ്റൻസിനെ ശരിക്കും മുഖം കണ്ട് നിങ്ങൾ പരിചയപ്പെടുന്ന സമയമാണ്. അപ്പോൾ അവരുടെ പേര് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇപ്പോഴാണ് നമ്മൾ ഇനിയാണ് നമ്മൾ റിവീൽ ചെയ്യുന്നത്. മാസ്ക് എന്ന് വെച്ചാൽ ആൾക്കത് കാണട്ടെ. അയച്ചോ ഫുള്ള്. പേരെന്താണ്? മിനി ജോണി. എനിക്ക് ഈ പറഞ്ഞാല് കുമ്പളങ്ങിക്കാരായതുകൊണ്ട് എല്ലാവരും തന്നെ എനിക്ക് അറിയാവുന്ന ആൾക്കാരാണ് കേട്ടോ. പിന്നെ ഈ കാണുന്ന നിങ്ങൾക്ക് കൂടി പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ് പേരും കാര്യങ്ങളൊക്കെ ചെയ്യണം. എവിടെയാണ് വീട് കുമ്പളങ്ങി? തുമ്പളങ്ങി നമ്മുടെ സെൻ്റ് ആൻ്റ സ്കൂളിൻ്റെ അടുത്ത്. ആ, സ്കൂളിൻ്റെ അടുത്ത്. ഓക്കെ, ഈ കുക്കിങ്ങിലുള്ള എക്സ്പീരിയൻസിനെ പറ്റി രണ്ടു വാക്ക്. അല്ല, അപ്പൊ വീട്ടമ്മയാണല്ലോ ഓൾറെഡി കുക്കിംഗ് പാചകം എല്ലാത്തിലും. വീട്ടമ്മമാരാകുമ്പോൾ നമ്മളെല്ലാം പഠിച്ചിരിക്കണം. അല്ല, തീർച്ചയായിട്ടും, അല്ലെങ്കിൽ നമുക്ക് പറ്റില്ലല്ലോ. പിന്നെ നമ്മൾ ഇങ്ങനൊരു പരിപാടി നടത്തുന്നുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചപ്പോഴുള്ള ഒരു പങ്കെടുക്കാൻ ആഗ്രഹം തോന്നി. നമ്മുടെ ചാനൽ കാണാറുണ്ട്. അപ്പം എന്താണ് ഇതില് വിജയിക്കുമെന്നാണോ അല്ലെങ്കിൽ പങ്കെടുക്കണമെന്ന്? എന്താണ് ഇതിൽ പങ്കെടുക്കണമെന്ന് മാത്രല്ല, വിജയിക്കണമെന്നില്ല. അത് അതുപോലെ ഇതുപോലെ വരും. ക്യാമറയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ചമ്മലുണ്ടോ? ഒന്നുമില്ല. അത് ഇത് മിനി ചേച്ചി നമ്മളീ പറയുന്ന പോലെ അല്ല, വളരെ എല്ലാവരുമായിട്ട് ഇടപഴകി ഭയങ്കര പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്ന ഒരാളാണ് കണ്ടോ. അപ്പം അങ്ങനെ അത്ര വലിയ ചമ്മലെന്നുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അപ്പം നമുക്ക് അടുത്ത ആളെ പരിചയപ്പെടാം. ചേച്ചിയുടെ പേര്? എൻ്റെ പേര് ജമീല ഷാജി. ജമീല ഷാജി. എവിടെയാ സ്ഥലം? സ്ഥലം കുമ്പളങ്ങി കോൺവെന്റിന് അടുത്ത്. നമ്മളെ ചാനൽ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. അപ്പം എന്താണ് ചേച്ചിക്ക് കുക്കിംഗ് പറഞ്ഞാലും വീട്ടമ്മയാണല്ലോ അല്ലേ, അപ്പൊ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. നമ്മള് ചെറിയ ആൾക്കാർ, പ്രായമുള്ള ആൾക്കാർ എല്ലാവരും എടുക്കണം എന്ന് തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പൊ പക്ഷെ നമുക്ക് വന്നിട്ടുള്ള ആൾക്കാർ ഈ പറയുന്ന പോലെ അത്യാവശ്യം മുതിർന്ന ആൾക്കാരൊക്കെ തന്നെയാണ്. അപ്പോ എന്താണ് ഇതിൽ പരിപാടിയിൽ എങ്ങനെയാണ് വിജയിക്കണം എന്ന സമ്മാനം? വിജയിക്കണമെന്നുണ്ടാവുമല്ലോ, നമുക്ക് ആഗ്രഹം ഉണ്ടാവുമല്ലോ. നമ്മളെ വീട്ടില് ഇപ്പൊ ഹൗസ് വൈഫ് ആണെങ്കിലും വീട്ടിലെ എല്ലാ ജോലികളും നമ്മൾ തന്നെ ചെയ്യുന്നോണ്ട് ആ ഒരു എക്സ്പീരിയൻസേ ഉള്ളു. വെറൈറ്റി ആയിട്ടാണ് സാധനം കാണുന്ന ആൾക്കാർ കണ്ടിട്ടുണ്ടാകരുത്. ആ, അത് തന്നെ. അതുപോലെ തന്നെ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ, ചെയ്യാൻ പോകണമെന്നതാണ്. ഓക്കെ, അപ്പം ആ കാര്യങ്ങൾ നന്നായിട്ട് വരുമെന്ന് വിചാരിക്കണം. അപ്പൊ അടുത്ത ആൾ വിളിക്കാം. ഓക്കെ, ശരി, താങ്ക് യു. അപ്പൊ ഇനി നമുക്ക് അടുത്ത ആളുടെ മാസ്ക് കഴിക്കാം.
എന്റെ പേര് ഷീന സേവി. ഞാൻ പുത്തങ്കരി, കുമ്പളങ്ങി തന്നെ പുത്തങ്കരി എന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. നമ്മുടെ ഞങ്ങള് ചൂണ്ടിടാനൊക്കെ പോകുന്ന, മിക്കവാറും ചൂണ്ടിടാൻ പോകുന്ന ഇതിന്റെ ഒക്കെ അടുത്താണ് ചേച്ചിയുടെ വീട്. അപ്പം എങ്ങനെയാണ് പരിപാടിയിൽ ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടെന്ന് അറിഞ്ഞപ്പോ എന്തറിഞ്ഞു? വളരെ സന്തോഷം തോന്നി. പിന്നെ ഇതില് പങ്കെടുക്കുക എന്നൊരു ലക്ഷ്യത്തോടെ വന്നത്. സമ്മാനം പ്രതീക്ഷിക്കല്ല, എന്നാലും ഇതിൽ പങ്കുകൊള്ളുക. അല്ല, ഇങ്ങനെ ഒരു പരിപാടി നടക്കുമ്പോൾ പങ്കെടുക്കുക എന്നുള്ളതാണ്. ഈ പറഞ്ഞ പോലെ ഇപ്പൊ 25,000 രൂപ സമ്മാനത്തുക മാത്രമല്ലല്ലോ, നമ്മൾ ഒരുപാട് ആൾക്കാർ കാണുന്ന ഒരു പരിപാടിയല്ലേ അല്ലെ? അപ്പൊ അതിൽ പങ്കെടുക്കുക, എന്തായാലും സമ്മാനം പങ്കെടുക്കുന്ന ആൾക്കാർക്ക് എന്തായാലും സമ്മാനം കിട്ടുമോ? എല്ലാവർക്കും കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കുക്കിങ്ങിലുള്ള എക്സ്പീരിയൻസ്? കുക്കിംഗ് ചെയ്യാറുണ്ട്, എനിക്ക് ഇഷ്ടമുള്ള ഒരു സംഭവമാണ്. കാരണം വീട്ടില് ഫ്രഷ് ആയിട്ടുള്ള മീനൊക്കെ നമുക്ക് കിട്ടാറുള്ളത് കൊണ്ട്, നമ്മുടെ വീട്ടിൽ ഇപ്പൊ ആരെങ്കിലും വരുമ്പോ നമുക്ക് എന്തെങ്കിലും വെറൈറ്റി ആയിട്ടൊക്കെ ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ള ആഗ്രഹമുള്ളതുകൊണ്ട് അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പം എന്തായാലും സമ്മാനം കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. എന്റെ പേര് ദീപ സിൽവസ്റ്റർ. എന്റെ വീട് കുമ്പളങ്ങി തെക്കുംഭാഗത്താണ്. തെക്കുംഭാഗത്താണ്. എന്റെ ഒരു സുഹൃത്തിന്റെ വൈഫും കൂടിയാണ് കേട്ടോ. നമ്മൾ ഞാൻ പറഞ്ഞിട്ട് വന്നതല്ല, പുള്ളിക്കാരി പങ്കെടുക്ക അങ്ങനെ വിചാരിക്കണ്ട, അങ്ങനെ വിചാരിക്കും. അപ്പം എന്താണ് ഇതിനെ പറ്റി കേട്ടപ്പോ എന്താണ് തോന്നിയത്? ഇത് ഞാൻ പരസ്യം കണ്ടായിരുന്നു, പോസ്റ്റർ ഒട്ടിച്ചേക്കണേക്ക. അപ്പൊ എനിക്ക് അങ്ങനെ ഒന്നും തോന്നിയൊന്നുമില്ല. എന്റെ എല്ലാ കാര്യത്തിനും ഹസ്ബൻഡാണ് സപ്പോർട്ട് ചെയ്യണത്. ഇപ്പൊ പുള്ളിക്കാരൻ ഒരു ദിവസം രാത്രി വന്നിട്ട് ചോദിച്ചു, എന്തായി ഇതൊന്നും നോക്കിക്കൂടെ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ മനുഷ്യ ചേട്ടാ പറയാ ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം. എന്റെ പൊന്ന്. അങ്ങനെയാണ് ഞാൻ ഇതില് പങ്കെടുക്കാന്നുള്ള രീതിയിൽ വന്നത്. കുക്കിങ്ങിലുള്ള ഒരു ഇത് എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്യാറുണ്ട്. ഇത് എനിക്ക് കുക്കിംഗ് പറഞ്ഞത് എന്റെ അമ്മയാണ്. 10-ാം ക്ലാസ് കഴിഞ്ഞപ്പോ തന്നെ അമ്മ പറഞ്ഞത് ആദ്യം അരക്കാൻ പഠിക്കുന്ന, അരക്കാൻ പഠിച്ച കുക്കിങ്ങിന്റെ അല്ല എന്ന അമ്മ പറഞ്ഞത്. അരച്ച് തന്നെ എടുക്കണത്. ഈ വീട്ടില് ഈ പെണ്ണുങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പാചകം ചെയ്യുമ്പോ ആവശ്യമുള്ള ഒരു സാധനം എന്താ? എന്താ ഉദ്ദേശ? പാചകം ചെയ്യുന്ന പെൺകുട്ടികൾക്ക് വീട്ടിൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള സാധനം എന്താ? വിറകടപ്പ. ഉദ്ദേശം മിക്സി എന്ന് പറയുന്നത്, മിക്സിയുടെ കാര്യം അല്ല, മിക്സി ഒരു അത്യാവശ്യ കാര്യമാണ്. അതാണ് ചോദിച്ചാ എങ്ങനെ, ഒന്നാം സമ്മാനം മേടിക്കും അല്ലെങ്കിൽ? അങ്ങനെയൊന്നുമില്ല, എന്നെ കൊണ്ട് പറ്റുന്നത് മാക്സിമം ഞാൻ ചെയ്യും. എന്റെ അറിവിന്റെ പരമാവധി ഞാൻ ചെയ്യാനായിട്ട് ശ്രമിക്കും. ഷെഫൊക്കെ ഭീകരം ഷെഫിനെ കൊണ്ടുവന്നേക്കാം അറിയാലോ, ഞാനല്ല കഴിക്കുന്നതെന്ന് അറിയാലോ. എനിക്കറിയാം എല്ലാരും അറിയാവുന്ന ആൾക്കാരൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പം പിന്നെ എന്താണ് നമുക്ക് ഇങ്ങനെ ഒരു പരിപാടിനെ പറ്റി മോൻ ഈ കാര്യം കാണിച്ചപ്പോ ഞാൻ പറഞ്ഞു നമുക്കൊന്ന് നോക്കാം. ഞാനത് തന്നെയല്ല, ഞാൻ ഇതിനു മുൻപും പലയിടത്തും മത്സരത്തിനൊക്കെ പോയിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്. സമ്മാനം കിട്ടിയിട്ടുണ്ട്. അത് കലക്കില്ല, അത് തന്നെ. പിന്നെ ഞാൻ ബാങ്കിലൊക്കെ ഭക്ഷണം കൊടുത്തിട്ടുണ്ട്. അപ്പം ഭക്ഷണമൊക്കെ അമ്മയാണ്. അപ്പൊ ഈ പറയുന്ന പോലെ ഭക്ഷണം ഉണ്ടാക്കി പരിചയം ഉണ്ടാവില്ല. നമുക്ക് വേണ്ടത് നല്ല നമ്മുടെ കുമ്പളങ്ങിക്കാരുടെ തനി നാടൻ സാധനമാണ് നമുക്ക് വേണ്ടത്. അപ്പൊ അത് നന്നായിട്ട് ഉണ്ടാക്കി എന്നാലും ഒന്നാം സമ്മാനം കിട്ടാൻ സാധ്യതയുള്ള ഒരു വ്യക്തിയായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ നമുക്ക് പ്രാർത്ഥിക്കാൻ എല്ലാവരും നമ്മളെ പരിഗണിക്കണം. തലമുറക്കുള്ള സമ്മാനം എന്ത് കൊടുക്കുന്നു? അതായത് അങ്ങനെ അങ്ങനെയൊന്നും ഇല്ല, നന്നായിട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ഉറപ്പായിട്ടും നല്ല സമ്മാനം കിട്ടണതല്ല, അതെ പങ്കെടുക്കുക എന്നുള്ളത്. അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ് കേട്ടോ, പങ്കെടുക്കുക എന്നുള്ളതാണ്. സമ്മാനം അത് പുറകെ വരും എന്നുള്ളതാണ്. അപ്പം എന്തായാലും ഓൾ ദി ബെസ്റ്റ്. അപ്പൊ നമുക്ക് അടുത്ത ആളെ പരിചയപ്പെടാം കേട്ടോ. അന്ന് മാസ്ക് കഴിക്കും. എന്ത് പേരെന്നാണ്? എന്റെ ശരിക്കും പേര് സുധർമ എന്നാണ്, പക്ഷെ എല്ലാവരും എന്നെ അറിയപ്പെടുന്ന സുധാ തന്നെയാണ്. കുമ്പളങ്ങി വില്ലേജിന്റെ ബാക്കിലായിട്ട്. ഇങ്ങോട്ട് കല്യാണം കഴിച്ചു വന്നിട്ടില്ല? ഇങ്ങോട്ട് കല്യാണം കഴിച്ചു വന്നതാണ്. പുള്ളിക്കാരന് എനിക്ക് അത്ര പരിചയമില്ല കേട്ടോ, കണ്ടിട്ടില്ലേ. കുമ്പളങ്ങിയിലേക്ക് കല്യാണം കഴിച്ചു വന്നിട്ടില്ല. ഹസ്ബൻഡ് പേരുന്നു ആന്റണി ജിജോ. ആന്റണി ജിജോ, ഓക്കെ ഓക്കെ. പുള്ളിനെ എനിക്ക് കണ്ട് ജസ്റ്റ് വന്നപ്പോ കണ്ടായിരുന്നു, എനിക്ക് അത്ര ഓർമ്മ കിട്ടുന്നില്ല. ഓക്കെ, കുഴപ്പമില്ല. അപ്പൊ ഇതിനെ പറ്റി കേട്ടപ്പോ എന്താണ് നമുക്ക്?
ഇതിനൊക്കെ ഇതിനെ പറ്റി കേട്ടപ്പോഴത്തേക്കും എൻ്റെ മിലു ചേച്ചിയാണ് ഇത് എൻ്റെ ചേച്ചിനോട് ഹസ്ബൻഡ് ചേട്ടൻ്റെ വൈഫിനോട് പറഞ്ഞത്. അപ്പോൾ അവർ പറഞ്ഞു സുധാ നീ പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യും, എന്തായാലും നിനക്ക് അത്യാവശ്യം കുക്കിങ്ങും കാര്യങ്ങളും നീ എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കണല്ലേ, അപ്പം നീ നീ ഒന്ന് ജസ്റ്റ് ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് വാ, കിട്ടിയാ കിട്ടി അല്ലെങ്കിൽ ചട്ടി എന്നുള്ള ഇതൊക്കെ ആയിട്ട് പറഞ്ഞു. ആ ചാനല് കാണാറുണ്ട്. ഇപ്പോൾ ഹസ്ബൻഡ് ഇങ്ങനെ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ ചേട്ടൻ്റെ വീഡിയോസ് വരാറുണ്ട്. അപ്പം അതൊക്കെ ഇങ്ങനെ കണ്ട് ചേട്ടൻ ചെയ്യണ പോലെയൊക്കെ ചെയ്യൊക്കെ നോക്കും. ഞാൻ ചെയ്യുന്ന പോലെ ചെയ്യാറുണ്ടെന്നാ, അത് കൊള്ളാം. അങ്ങനെയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഇതിൽ വിജയിക്കില്ല കേട്ടോ. ഞാൻ അത് വേറെ കാര്യം, സ്വന്തമായിട്ടുള്ള സംഗതികൾ ഉണ്ടാക്കി നല്ല കിടിലനായിട്ടായിരിക്കണം, ഷെഫ് ഞെട്ടണം, അതേപോലെ സാധനങ്ങളാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഓക്കെ, ഞാൻ ഉണ്ടാക്കണ പോലെ ഉണ്ടാക്കുന്നത്. ഓക്കെ, പറ പേരെന്താണ്? എന്റെ പേര് സൂരജ് എന്നാണ്. സൂരജ്, വീട് ഇവിടെ കുമ്പളങ്ങി കോൺവെന്റ് പടിഞ്ഞാറ്. ഞാൻ അങ്ങനെ അധികം ഞാൻ ജസ്റ്റ് പാസ് ചെയ്യണമായിട്ട് കണ്ടിട്ടുള്ള എന്നാണ് എനിക്ക് നമ്മുടെ ആളെ പരിചയം കണ്ട അത്ര പരിചയമില്ല. പിന്നെ എന്താണ് കുക്കിങ്ങിലുള്ള ഒരു ഇത്? നീയാണ് കുറച്ചും കൂടി പ്രായം കുറഞ്ഞൊരു പയ്യനായിട്ട്. എത്ര വയസ്സ്? എനിക്ക് 19 വയസ്സ്. 19 വയസ്സ്. ഇപ്പൊ ഉള്ളതിൽ ഏറ്റവും പ്രായം കുറഞ്ഞൊരു പയ്യനായിട്ട് തോന്നിയത് ഇവനാണ്. നിനക്ക് കുക്കിങ്ങിലുള്ള എങ്ങനെ താല്പര്യം? എക്സ്പീരിയൻസ്? എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയോടൊപ്പം ചെറുപ്പം തൊട്ടേ കുക്കിംഗ് ഒക്കെ ചെയ്യും, ചെയ്യാൻ സഹായിച്ച് കൊടുക്കും. അങ്ങനെയാണ് ഒരു ഇൻട്രസ്റ്റ് ഉണ്ട് കുക്കിങ്ങിൽ. പിന്നെ അടുത്ത് ഞങ്ങളെ അടുത്ത് തന്നെ ചാല് കണ്ടൊക്കെ ഉള്ള കാരണം അവിടെ നിന്ന് മീനൊക്കെ പിടിച്ച് കുക്ക് ചെയ്യാറൊക്കെ ഉണ്ട്. വെറൈറ്റി വെറൈറ്റി റെസിപ്പി ഉണ്ടാക്കോ? വെറൈറ്റി എന്ന് പറഞ്ഞാൽ വെറൈറ്റി അല്ല, അങ്ങനെയല്ല, ഇതിൽ ചെയ്യുമ്പോൾ കുറച്ച് വെറൈറ്റി ആയിട്ട് ചെയ്താല് കാണുന്ന ആൾക്കാർക്ക്, കുമ്പളങ്ങിയിൽ അമ്മച്ചാർക്ക് 100 വരെ മീൻകറി വെക്കാൻ അറിയാന്ന് പറഞ്ഞ കേട്ടിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും അറിയാം. അപ്പം നല്ല കിടിലൻ ഒരു വെറൈറ്റി റെസിപ്പി കാണുന്നവർക്ക് പ്രതീക്ഷിക്കാം. പ്രതീക്ഷിക്കാം. ഈ ഇതിൽ പങ്കെടുക്കാൻ പോകണമെന്ന് പറഞ്ഞപ്പോ കൂട്ടുകാരുടെ ഒക്കെ അഭിപ്രായം എന്താ പറയുക? ആ കൂട്ടുകാർ തന്നെയായിരുന്നു ആദ്യം എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു സംഭവത്തിനെ പറ്റി ചാനലില് പറഞ്ഞത്. അപ്പൊ അവന്മാർ പറഞ്ഞ് ആ ഇങ്ങനെ പങ്കെടുക്കടാ. അവര് കളിയാക്കിയൊന്നുമില്ല? ചാനൽ കണ്ടിട്ടുണ്ടോ? ആ ചാനല് കാണാൻ, വീഡിയോസ് ഒക്കെ കാണാറുണ്ട്. കാണാറുണ്ട്. ഓക്കെ ഓക്കെ. അപ്പൊ ഓൾ ദ ബെസ്റ്റ്. പേര് പറഞ്ഞു? എന്റെ പേര് സിയ. സിയ എവിടെയാണ് സ്ഥലം? എവിടെയാണ്? കുമ്പളങ്ങി കോൺവെന്റിനടുത്താണ്. ഏത് കോൺവെന്റ്? ഓഎൽഎഫ് കോൺവെന്റ്. കുമ്പളങ്ങിയിൽ ഒരുപാട് കോൺവെന്റും പള്ളികളും അമ്പലവും എല്ലാം ഉണ്ട്. അപ്പൊ അതുകൊണ്ട് കോൺവെന്റ് മാറിപ്പോ. അപ്പം എന്താണ് നമ്മുടെ ഇങ്ങനെ ഒരു പരിപാടിനെ പറ്റി കേട്ടപ്പോ എന്താ തോന്നിയത്? എൻ്റെ ഒരു ഫ്രണ്ട് സ്മീലു പറഞ്ഞിട്ടാണ് ഞാൻ ഈ പരിപാടിനെ പറ്റി അറിയുന്നത്. അപ്പോൾ ചെയ്തു നോക്കാം, പാചകമൊക്കെ അത്യാവശ്യം ഇഷ്ടമുള്ളൊരു കൂട്ടത്തിലാണ്. അപ്പോൾ അങ്ങനെ ചെയ്തു നോക്കാം. വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാറുണ്ടോ? വെറൈറ്റി വീട്ടിൽ നമ്മൾ ഉണ്ടാക്കുന്ന എല്ലാ ഫുഡും അങ്ങനെ ഉണ്ടാക്കും. പിന്നെ അധികം പാചകം പരീക്ഷണങ്ങളൊന്നും നടത്തിയിട്ടില്ല. അതെ, വീട്ടിലുണ്ടാക്കുന്നതെല്ലാം അത്യാവശ്യം മര്യാദക്ക് ഉണ്ടാക്കും. കഴിക്കുന്ന ആൾക്കാർ പറയാറുണ്ടോ നല്ലതാണെന്ന്? ആ അതെ, എല്ലാവർക്കും ഇഷ്ടമാണ്. പപ്പയ്ക്കൊക്കെ ഞാൻ വെക്കുന്നതാണ് അമ്മേനെക്കാളും കൂടുതൽ ഇഷ്ടം. കാരണത്തിന് എരിവും പുളിയൊക്കെ കൂടുതൽ പപ്പയ്ക്ക് ഇഷ്ടമായതുകൊണ്ട് ഞാൻ വെക്കുന്നത് ഇത്തിരി കൂടുതൽ താല്പര്യമാണ്. വെറൈറ്റി ഐറ്റംസ് നമുക്കൊരു കിടിലൻ വെറൈറ്റി ഡിഷ് ഇവിടെ പ്രതീക്ഷിക്കാമോ? എന്റെ പരമാവധി ഞാൻ നല്ലോണം തന്നെ ചെയ്തു തരും. ഓക്കെ, തീർച്ചയായിട്ടും. അപ്പം ഏത് സമ്മാനമാണ് പ്രതീക്ഷിക്കുന്നത്? 1, 2, 3? ഞാനൊരു 3 പ്രതീക്ഷിക്കുന്നു. ഓക്കെ, 3 സമ്മാനം നമുക്ക് നോക്കാം. 1 കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ. അപ്പം ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞായിരുന്നു 1-2 പേർക്ക് വരാനായിട്ട് ചെറിയ ബുദ്ധിമുട്ടുണ്ടായി. അപ്പം നമ്മുടെ ചേച്ചിക്ക് ചെറിയൊരു ഒരു ഹോസ്പിറ്റൽ കേസൊക്കെ വന്നുകൊണ്ട് ചേച്ചി വരാൻ താമസിച്ചു. അപ്പം നമ്മൾ അതായത് നമ്മൾ കഴിഞ്ഞ അതായത് ഇനി നാളെ വരാൻ പോകുന്ന എപ്പിസോഡ് നമ്മൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പം നമ്മുടെ ഫുഡിൻ്റെ ഒരു ചലഞ്ചൊക്കെ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞു. അപ്പോൾ അതിന് ശേഷം ഇപ്പോൾ വൈകിട്ട് 3 മണി കഴിഞ്ഞു. അപ്പോഴേക്കാണ് ചേച്ചി എത്തിയത്. ഹോസ്പിറ്റൽ കേസ് ആയതുകൊണ്ട് നമ്മൾ ക്ഷമിച്ചിരിക്കുന്നു. അപ്പം നമുക്ക് ചേച്ചിനെ പരിചയപ്പെടാം. അപ്പം നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോ, അതായത് അടുത്ത ഫുഡ് കഴിപ്പിക്കുന്ന ചലഞ്ചിൻ്റെ വീഡിയോയിൽ ചേച്ചി ഉണ്ടാവില്ല. അപ്പോൾ അത് ഷൂട്ട് ചെയ്തതിന് ശേഷമാണ് ഇത് പറയുന്നത്. അപ്പം ചേച്ചിയും കൂടി വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾക്ക് ഉറപ്പായിട്ടും ആ ഒരു ഇത് മാനിച്ചുകൊണ്ട് നമുക്ക് പങ്കെടുപ്പിക്കാതിരിക്കാൻ പറ്റില്ല. അപ്പം നമുക്ക് ചേച്ചിയുടെയും കൂടി ഒന്ന് പരിചയപ്പെടാം. മാസ്ക് മാസ്ക് കഴിച്ചോളൂ. എന്താ പേരെന്താണ്? ഡിഷ. ഡിഷ, ഡിഷ നല്ല പേരല്ലേ. അപ്പം എവിടെയാണ് സ്ഥലം? കുമ്പളങ്ങിയിൽ തന്നെ. കുമ്പളങ്ങി അല്ല, കുമ്പളങ്ങി നോർത്ത് ഫെറി. ഓൾഡ് ഫെറി. നോർത്ത് ഫെറി. ആ ഇവിടെ വന്നിട്ടുള്ള കുറേ ആൾക്കാരൊക്കെ എനിക്ക് കണ്ടുപരിചയിട്ടുള്ളതാണ്, ചേച്ചിനെ ഒട്ടും എനിക്ക് കണ്ടുപരിചയമില്ല. അപ്പം എന്താണ് നമ്മളിങ്ങനെ ഒരു മത്സരം എന്ന് പറഞ്ഞപ്പോൾ പങ്കെടുക്കാനായിട്ട് തോന്നിയ കാര്യം? അതായത് കുക്കിംഗ് എനിക്കൊരു പാഷനാണ്. അപ്പോൾ എല്ലാം പരീക്ഷിച്ചൊക്കെ നോക്കാറുണ്ട്. ഏറ്റവും കൂടുതൽ ചെയ്യണ നാടനാണോ അല്ലെങ്കിൽ?
എല്ലാം ട്രൈ ചെയ്യും. കൊച്ചി സ്പെഷ്യൽ ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. കൊച്ചിക്കാർക്ക് ഒരുപാട് സ്പെഷ്യൽ ഉണ്ട്. കുമ്പളങ്ങിയിലെ അമ്മച്ചിമാർക്ക് 101 നേരം കറി വെക്കാൻ അറിയാന്ന് ഇടുന്നു. അതെ അതെ അതെ. നന്നായിട്ട് അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് മീൻകറിയാണല്ലോ അല്ലെ? അപ്പൊ നല്ല ഒരു വെറൈറ്റി മീൻകറി നമ്മുടെ പ്രേക്ഷകർക്ക് പ്രതീക്ഷിക്കാമോ? പ്രതീക്ഷിക്കാം. അപ്പോ സമ്മാനം ഏത് സമ്മാനം എടുക്കും? ഒന്ന് എടുക്കുക, രണ്ടെടുക്കുക, മൂന്ന് എടുക്കുക, ഏതെടുക്കും? അല്ല പറയൂ, ഒരു ഒരു ഒന്ന് തന്നെ എടുക്കാം. അതെ അതെ, എല്ലാവരും പറഞ്ഞത് നമുക്ക് നോക്കാം, അല്ലെങ്കിൽ പങ്കെടുക്കുന്നതിലുള്ള ഒരു ഇത്. അത് ചേച്ചി പറഞ്ഞ ഒന്നാം സമ്മാനം തന്നെ എടുക്കും എന്നാണ് പറഞ്ഞത്. എന്താണ് നിങ്ങളുടെ, അതായത് വീഡിയോ കാണുന്നവരുടെ ഒരു ഇതെന്താണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യാം, നമുക്ക് നോക്കാം. ആക്ച്വലി സമ്മാനം എടുക്കുന്നതിനേക്കാളും നമ്മൾ എല്ലാവരും പങ്കെടുക്കുക എന്നുള്ളതാണ്. പക്ഷേ ചേച്ചി ഇത്രയും, അതായത് രാവിലെ മുതൽ നമ്മൾ വിളിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, എന്നാൽ പോലും ഇത്രയും സമയം കഴിഞ്ഞിട്ടാണെങ്കിലും ചേച്ചി കൃത്യമായിട്ട് എത്തി. ഹോസ്പിറ്റൽ കേസ് ഉണ്ടായിട്ട് പോലും ചേച്ചി കൃത്യമായിട്ട് എത്തി. അപ്പം അത് നമ്മൾ കൃത്യമായിട്ട് മാനിക്കണം. അപ്പം എന്തായാലും ചേച്ചി ഓൾ ദി ബെസ്റ്റ്. അപ്പം നമ്മൾ കുക്കിംഗ് പരിപാടിയൊക്കെ ആയിട്ട് വീട്ടിലേക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ ഇൻഫോം ചെയ്യാം. വേണോ? ഓക്കെ. അപ്പം നമ്മുടെ അവസാനത്തെ കണ്ടസ്റ്റൻറ്റും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചി വന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് പോയി. അപ്പം നമ്മുടെ ഒരു മത്സരമൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ എല്ലാം കഴിഞ്ഞു. അപ്പം അടുത്ത വീഡിയോകളിലായിട്ടായിരിക്കും അതൊക്കെ വരിക. അപ്പം നമ്മൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ, നമ്മുടെ ഈ പ്രോഗ്രാം നടന്നത് കുമ്പളങ്ങിയിൽ നമ്മളുടെ സുഹൃത്തിൻ്റെ ഹോം സ്റ്റേയിലാണ്. റിവർ റൂട്ട്സ് എന്നാണ് ഹോം സ്റ്റേയുടെ പേര്. എന്താ പറയുക, കായലിൻ്റെയും കുമ്പളങ്ങിയുടെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നല്ല രസമാണ് നമ്മളിവിടെ സ്പെൻഡ് ചെയ്ത ഓരോ സമയം. അപ്പം നിങ്ങൾക്ക് ഇവിടെ ഹോം സ്റ്റേ പരിപാടികളെല്ലാം ഉള്ളതാണ്. നല്ല നമ്മുടെ മാമച്ചേട്ടൻ വളരെ സ്നേഹമുള്ള ഒരാളാണ്, അതാണ് ഏറ്റവും ഇതിൽ പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യം. അപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് നിങ്ങൾക്ക് സ്റ്റേ ചെയ്യാം. ഒരു ദിവസം നിങ്ങൾക്ക് അടിച്ചു പൊളിക്കാനുള്ള എല്ലാ സെറ്റപ്പും ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മുടെ എന്താ പറയുക, നമ്മുടെ പരിപാടി കണ്ടസ്റ്റൻസിന് എല്ലാവരും നിങ്ങൾ പരിചയപ്പെട്ടു. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ എന്താ പറയുക, ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. ഇപ്പോൾ രണ്ടും കൂടി ഇങ്ങനെ മിക്സ് ആയതുകൊണ്ട് അപ്പോൾ അടുത്ത വീഡിയോ വരുമ്പോൾ നിങ്ങൾക്ക് എല്ലാം ക്ലിയർ ആവും കേട്ടോ. അപ്പം ഓക്കെ. അപ്പം നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ആ കാര്യം ഒരുപാട് വെടിച്ചില്ല് പരിപാടികളൊക്കെ ഇനി അങ്ങോട്ട് വരാനുള്ളതാണ് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.